മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മാവൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയും അതേപോലെ അവിടെയുള്ള പൊതുജന വായനശാലയുമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ വായനശാലയിൽ ഏകദേശം മലയാള പത്രങ്ങളും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പത്രവും ഒരുപാട് മാഗസിൻസും ഇവിടെയുണ്ട്. വായനക്കാർക്ക് എപ്പോഴും കയറി വരാവുന്നതാണ്. അതേപോലെ തന്നെ 15,000-ത്തിലധികം പുസ്തക ശേഖരമുള്ള ഒരു നല്ല മികച്ച ലൈബ്രറി കൂടി, ഗ്രന്ഥാലയം കൂടി ഈ മാവൂർ പഞ്ചായത്തിന് കീഴിലുണ്ട്. കുറേ നാളുകളായി ലൈബ്രറി ഇല്ലാത്തത് കാരണം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഗ്രന്ഥശാല. എന്നാൽ ഇപ്പോൾ ഒരു മാസത്തോളമായി പുതിയൊരു ലൈബ്രറിയും കൂടി അവിടെ എത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ കീഴിൽ. അപ്പോൾ വായനക്കാർക്ക്, മാവൂർ പഞ്ചായത്തിലെ വായനക്കാർക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് മാവൂർ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഗ്രന്ഥശാലയിലുള്ള ലൈബ്രറിയൻ രോഷനിയാണ്. ഏകദേശം ഒരു മാസമായി ഇപ്പോൾ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ഗ്രന്ഥശാലയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. അത്ര സമയം എങ്ങനെയാണ്? 10 മണി മുതൽ 5 മണി വരെയാണ്. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും അല്ല, സൺഡേയും പിന്നെ അല്ലാത്ത ഹോളിഡേയ്സും ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും. ഏകദേശം എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ? ഏകദേശം ഒരു 3,900 അടുത്ത് ആണ് മൊത്തം ഉള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ വരുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടൊരു മാസമല്ലേ ആയുള്ളൂ. അപ്പം അതിനുശേഷം ഏകദേശം എത്ര ആളുകൾ വന്നിട്ടുണ്ടാവും? ഒരു ശരാശരി ദിവസം എത്ര പേര് വരുന്നുണ്ട്? ഏകദേശം പുതുതായിട്ട് ഇപ്പോൾ ഒരു 10-15 ആളാണ് മെമ്പർഷിപ്പ് എടുത്തുള്ളത്. അല്ലാതെ ഒരു 10-20 ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ പുസ്തകം എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ, ഇതുവരെ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഒരു ഇവിടെ ലൈബ്രറിയിലെ അംഗത്വം, അതായത് മെമ്പർഷിപ്പ് എടുക്കുന്ന രീതി എന്താണ്? അതിന് ഒരു മെമ്പർഷിപ്പ് കാർഡുണ്ട്, പിന്നെ പിന്നെ ആധാറിൻ്റെ കോപ്പി വേണം കൂടെ. പിന്നെ മെമ്പർഷിപ്പ് പുതുതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 25 രൂപയാണ് ചാർജ്. അത് ഒരു വർഷത്തേക്ക്, അതായത് ഓരോ വർഷം പുതുക്കണം. ആ, ഓരോ വർഷം പുതുക്കണം. അത് മാവൂർ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മാത്രം അങ്ങനെ പരിധിയാണ്? അങ്ങനെയാണ് സാധാ അതിൽ ആ ഫോമിലുള്ളത്. ഓക്കെ ഓക്കെ. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിന് മടക്കി തരണം? 2 ആഴ്ചയാണ് സമയം. 2 ആഴ്ച സമയത്തിനുള്ളിലും മടക്കി തരണം. അറ്റ് എ ടൈമിന് എത്ര പുസ്തകം എടുക്കാം? 2 ബുക്കാണ് എടുക്കാറ്. പക്ഷേ ചില ആൾക്കാർ, കുറച്ച് പ്രായമായുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 3 ബുക്കുകൾ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. എത്ര പുസ്തകം ഉണ്ട് ഇപ്പോൾ ലൈബ്രറിയിൽ? ഒരു മൊത്തമായിട്ട് കാറ്റലോഗ് പ്രകാരം ഒരു 15,000-ത്തിൻ്റെ അടുത്ത് ബുക്കുകളാണുള്ളത്. പിന്നെ കുറേ ബുക്കുകൾ കുറേ ആൾക്കാരുടെ കയ്യിലാണ്, തിരിച്ചുകൊണ്ട് തരും. ഇപ്പോൾ ഈയിടെയായിട്ട് സാധാരണ ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് കൂടുതലായിട്ട് ആളുകൾ വാങ്ങുന്നത്? ഇപ്പം കൂടുതലായിട്ടും കുട്ടികളായിട്ടുള്ള ആൾക്കാർ വരുന്നത്, ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തരംഗമായിട്ടുള്ള കുറേ ബുക്സുകളൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നോവലിനാണ് കൂടുതലും ഇവിടെ ആൾക്കാർക്ക് താല്പര്യമുള്ളത്. പിന്നെ അല്ലാത്ത പിന്നെ ഇംഗ്ലീഷ് ബുക്സ്, പിന്നെ കുട്ടികളുടെ ബുക്ക്, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ബുക്സുകളുണ്ട്. ഈ ഒരു മാസത്തിനടുക്ക് നിങ്ങൾക്ക് ഇവിടെ പിന്നെ പുസ്തകം എടുക്കാൻ വരുന്ന ആളുകൾ മുതിർന്നവരാണോ അല്ലെ കുട്ടികളാണോ കൂടുതൽ വരുന്നത്? രണ്ടും വരുന്നുണ്ട്. പക്ഷെ ഇപ്പം കൂടുതലായിട്ട് കുട്ടികൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കുട്ടികൾ ചോദിച്ചു വരുന്ന പുസ്തകങ്ങൾ ഏതെങ്കിലും ഇല്ലാത്തതുണ്ടോ ഇവിടെ? അത് വെച്ചാൽ പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തരംഗമായിട്ടുള്ള ബുക്സാണ്, അതിപ്പോ പുതുതായിട്ട് നമ്മൾ ബുക്ക് എടുക്കാനാവുന്നേ ഉള്ളൂ. ജൂൺ ജൂലൈയിലൊക്കെ പുതിയ ഗ്രാൻഡ് ഒക്കെ കിട്ടിയിട്ട് ബുക്ക് വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് എടുക്കാൻ എന്ന് വേണ്ടി പറഞ്ഞത് അവരോട്. ബുക്ക് എടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ബുക്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ട് അന്നപ്പോൾ ബുക്ക് എടുക്കാന്ന് പറഞ്ഞു. മാവൂർ പഞ്ചായത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഈ ഗ്രന്ഥാലയത്തിലുണ്ട്, അവർക്ക് നേരിട്ട് വരാവുന്നതാണ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഒരു ലൈബ്രറിനെ തന്നെ പഞ്ചായത്തിലൂടെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മാവൂർ മീഡിയയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്. Golden Diamonds, Mavur, Puattu Parambu. Invest your sleep on right mattress. Four Wish Mattress for healthy sleep.